അനുമതി ഇല്ലാതെ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് DGP ജേക്കബ് തോമസിനോട് വിശദീകരണ നോട്ടീസ്. ചീഫ് സെക്രട്ടറിയാണ് ജേക്കബ് തോമസിന് നോട്ടീസ് അയച്ചത്. അതേസമയം വാർത്താ സമ്മേളനം നടത്താൻ ജേക്കബ് തോമസ് അനുമതി ആവശ്യപ്പെട്ടെങ്കിലും ചീഫ് സെക്രട്ടറി അത് നിരസിച്ചു. കൊച്ചിയിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് സർക്കാരിനെതിരെ DGP ജേക്കബ് തോമസ് പരോക്ഷ വിമർശനം ഉയർത്തിയത്. വിജിലൻ കേരള പദ്ധതിയിൽ തനിക്ക് തുടരണമെന്നുണ്ടായിരുന്നു. രാഷ്ട്രീയക്കാരുടെ പിന്നാലെ പോയിരുന്നെങ്കിൽ തുടരാമായിരുന്നു. എന്നാൽ തന്റെ നിലപാടുകൾ ദുർബലപ്പെടുമെന്നതിനാൽ അതിന് ശ്രമിച്ചില്ലെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ആരെങ്കിലും രാഷ്ട്രീയക്കാരുടെ പുറകെ പോയി അവരെ പിടിച്ച് അവരോട് പറയണം, എനിക്ക് ഇവിടെ കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യണം, കാരണം ഇതാണ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അപ്പോഴുള്ള കുഴപ്പം, നമ്മൾ ഒരാളോട് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നമ്മളുടെ പൊസിഷൻ കുറച്ച് വീക്കാവും. അപ്പോൾ ഞാൻ ഫൈനലി തീരുമാനിച്ചു വേണ്ട. ഓൺലൈൻ ലോട്ടറിക്കെതിരെ നടപടിയെടുത്ത ലോട്ടറി ഡയറക്ടറെ മാറ്റിയത് എന്തിനായിരുന്നെന്നും ജേക്കബ് തോമസ് ചോദിച്ചു. കെ സുരേഷ്കുമാറിനെ മാറ്റിയ വിവാദത്തെ പരോക്ഷമായി ചൂണ്ടിക്കാട്ടി ജേക്കബ് തോമസ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. അതേസമയം പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ചീഫ് സെക്രട്ടറി ജേക്കബ് തോമസിനോട് വിശദീകരണം തേടി. അനുമതിയില്ലാതെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഇടയായതിനെക്കുറിച്ച് 15 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം. ജേക്കബ് തോമസിനോട് വിശദീകരണം ചോദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. വാർത്താ സമ്മേളനം നടത്താൻ ജേക്കബ് തോമസ് കഴിഞ്ഞ ദിവസം അനുമതി ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ അത് നിരസിച്ചു. മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ് ജേക്കബ് തോമസ് വിവാദമെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. റിപ്പോർട്ടർ കോട്ടയം, തിരുവനന്തപുരം.